വീട്ടിലെ ജോലിക്കാരിയാക്കാൻ വേണ്ടിട്ടാണോ ഗിരേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? അല്ല. എന്നെ അതൊന്ന് പറഞ്ഞു കൊടുക്ക ഏട്ടത്തിയോട്. ഏട്ടത്തി വിചാരിക്കുന്നത് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാന്ന. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. മീൻ വെട്ടി വെക്കാൻ ഏട്ടത്തി പറഞ്ഞു. എനിക്കത് ശീലമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതിന് വഴക്ക് പറയുകയാണോ വേണ്ടത്? ഏട്ടത്തി വഴക്ക് പറഞ്ഞോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. എടി, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ഇഷ്ടമില്ലായിരുന്നെ ഞാൻ നിന്നെ കല്യാണം കഴിക്കോ? എനിക്ക് മറ്റുള്ളവരുടെ വഴക്ക് കേൾക്കാൻ വയ്യ ഗിരിയേട്ടാ. ഏട്ടത്തി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ നന്നാവാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ആ സെൻസിൽ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഓടെ, നീ എന്താ ഭക്ഷണം കഴിക്കായിരുന്നത്? പ്രതിഷേധമാണോ? അതൊന്നും ഈ വീട്ടിൽ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. പോയേ, പോയി എന്തിനും കഴിക്ക്. എനിക്ക് വേണ്ട, വിശപ്പില്ല. വിശപ്പൊക്കെ വന്നോളും, പോയി കഴിക്ക്. സത്യമായിട്ടും വിശപ്പില്ല എന്നിട്ടാ. നന്ദിനി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കല്യാണത്തിന് മുൻപുള്ള ആളല്ലല്ലോ ഇപ്പോ, മൊത്തം മാറിയല്ലോ. മാറ്റം നല്ലതിനാണെങ്കിൽ ഞാനത് അംഗീകരിക്കും, അതല്ലെങ്കിൽ ചെന്നെ പോയി കഴിച്ചേ. ഗിരിയേട്ടൻ എന്നെക്കാളും വലുതാണല്ലേ ഏട്ടത്തി. ഞാനൊരു പരാതി പറഞ്ഞിട്ട് അതൊന്നും അവരോട് ചോദിക്കാൻ പോലുള്ള സന്മനസ് ഗിരിയേട്ടൻ കാണിക്കുന്നില്ലല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ വീട്ടിൽ വലിയൊരു വഴക്കുണ്ടാക്കണമെന്നാണോ? അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. നന്ദിനി, ഇത്തരം സില്ലിയായ കാര്യങ്ങള് വലിയ ഇഷ്യൂ ആക്കി വളർത്താതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എടി, ഇതൊരു വീടാണ്. നമ്മളെ കൂടാതെ പലരും ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളായിട്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. അതിന് ഞാൻ നീ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചെയ്യരുത്. പിന്നെ നീ പറഞ്ഞത് ഏട്ടത്തിയോട് ചോദിക്കുന്ന കാര്യം, അത് ഞാൻ ചോദിച്ചോളാം. പോ, ചെന്നെന്തെങ്കിലും കഴിക്ക്. കഴിച്ചു വരുമ്പോ നമുക്കൊന്ന് പുറത്തു പോയാലോ? എവിടേക്ക്? അതൊക്കെ പറയാം. നീ ആദ്യം പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പുറത്തു പോകുന്ന കാര്യം.